Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London nagarathile ethavum valiya jewelry showroom. 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. കൺസർവേറ്റീവ് പാർട്ടിയുടെ പുതിയ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട കെമി ബാരേനോ തന്റെ ഷാഡോ ക്യാബിനറ്റ് പൂർണ്ണമായും രൂപീകരിച്ചു. മുൻ പോളിസി മന്ത്രി ക്രിസ് ഫിലിപ്പിനെ ഷാഡോ ഹോം സെക്രട്ടറിയായി നിയമിച്ചു. അലക്സ് ബെർഗാർട്ട് ആണ് പുതിയ ഡി ഫാക്ടോ ഡെപ്യൂട്ടി. ഷാഡോ ക്യാബിനറ്റിൽ ഷാഡോ ഡിഫൻസ് സെക്രട്ടറിയായി ജെയിംസ് കാറ്റ്ലിജും ഉൾപ്പെടുന്നു. മുൻ ആരോഗ്യമന്ത്രി എഡ് ആർഗർ ഷാഡോ ഹെൽത്ത് സെക്രട്ടറിയാകും. ഷാഡോ ക്യാബിനറ്റിന്റെ ആദ്യ മീറ്റിംഗ് നടന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കെമി ബാരേനോ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്കാണ് കൺസർവേറ്റീവ് പാർട്ടി കൂപ്പുകുത്തിയത്. പാർട്ടിക്ക് നഷ്ടപ്പെട്ട ജനപ്രീതി തിരിച്ചുപിടിക്കുകയാണ് കെമി ബാരേനോക്കിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അനധികൃത കുടിയേറ്റത്തിനെതിരെയും NHSലേക്ക് ഒഴുകാരസ്ഥിതിയും ചൂണ്ടിക്കാണിച്ചാണ് പ്രധാനമായും ലേബർ പാർട്ടി അധികാരത്തിൽ എത്തിയത്. ബജറ്റിനെ തുടർന്ന് ലേബർ പാർട്ടി സർക്കാരിന്റെ നയങ്ങളെ ശക്തമായി എതിർക്കാനാണ് ഷാഡോ മിനിസ്റ്റർമാരെ കെമി ബാരേനോ പെട്ടെന്ന് പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് എയർവേസ് പൈലറ്റ് കുഴിഞ്ഞു വീണു മരിച്ചു. 47-കാരനായ സീനിയർ ഫസ്റ്റ് ഓഫീസറാണ് കുഴിഞ്ഞു വീണത്. ഇതേ തുടർന്ന് ഇന്നലെ രാവിലെ വ്യൂസ് ഫോർട്ടിൽ നിന്നും ലണ്ടനിലെ ഗോറിക് വിമാനത്താവളത്തിൽ എത്തേണ്ടിയിരുന്ന BA-2158 വിമാനം റദ്ദാക്കിയതായും ബ്രിട്ടീഷ് എയർവേസ് വക്താവ് അറിയിച്ചു. വിമാനയാത്രക്കിടെ ഇടവേളയിലായിരുന്നു മരണം. കരീബിയൻ ദ്വീപിലെ ആഡംബര റിസോർട്ടിൽ മറ്റ് വിനോദസഞ്ചാരികൾക്ക് മുന്നിലാണ് പൈലറ്റ് കുഴിഞ്ഞു വീണത്. ബ്രിട്ടീഷ് എയർവേസിന്റെ ജീവനക്കാർക്ക് ആകെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇതെന്ന് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. മറ്റു ജീവനക്കാർക്കിടയിൽ ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന സീനിയർ ഫസ്റ്റ് ഓഫീസറുടെ മരണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. റദ്ദ് ചെയ്ത വിമാനത്തിൽ ജോലിക്ക് കയറേണ്ടിയിരുന്ന മറ്റു ജീവനക്കാർ ഇന്ന് രാത്രി മറ്റൊരു വിമാനത്തിൽ ലണ്ടനിലെത്തും. നിർമ്മാണത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നിർമ്മിത മരുന്ന് അമേരിക്കൻ വിപണിയിൽ നിന്നും പിൻവലിക്കുവാൻ നിർദ്ദേശം. രക്തത്തിൽ കാൽസ്യത്തിന്റെ വർദ്ധിച്ച അളവ്, ഹൈപ്പർ പാരാ തൈറോയിഡിസം എന്നിവയുടെ ചികിത്സയ്ക്കായുള്ള സിനകാൽസെറ്റ് ഗുളികകൾ പിൻവലിക്കുവാനാണ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയോട് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗുളികകളിൽ എൻനൈട്രോസോ സിനകാൽസെറ്റ് എന്ന രാസപദാർത്ഥം അപകടകരമായ അളവിൽ കണ്ടെത്തിയിട്ടുണ്ട്. രോഗിയിൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഹൈദരാബാദിൽ നിർമ്മിച്ച് US വിതരണം ചെയ്ത 3.3 ലക്ഷം കുപ്പി ഗുളികകൾ തിരിച്ചെത്തിക്കാനാണ് കമ്പനി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. COVID-19 കാലത്ത് പരിശോധനകൾക്കായി രോഗികളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് ക്ലിനിക്കിൽ പഠനം നടത്തും. രോഗബാധിതന്റെ ശരീരത്തിൽ വൈറസ് വരുത്തിയ മാറ്റങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് ഭാവി മഹാമാരികളെ പ്രതിരോധിക്കുകയാണ് ഗവേഷണത്തിന്റെ ലക്ഷ്യം. 54 ലബോറട്ടറികളുടെ കൺസോർഷ്യമായ ഇൻസാഗോഗാകും ഗവേഷണത്തിന് നേതൃത്വം നൽകുക. അണുബാധയുടെ കാരണം, രോഗപ്രതിരോധ ശേഷി, വൈറസിന്റെ പരിണാമം, രോഗിയുടെ ശരീരത്തിൽ വന്ന മാറ്റം തുടങ്ങിയവയാകും പഠനത്തിന് വിധേയമാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് മാറ്റിവെച്ച നിരക്ക് വർധന സർക്കാർ നടപ്പാക്കുന്നു. ജനങ്ങൾക്ക് നൽകുന്ന വിവിധ സേവനങ്ങളുടെ ഫീസും റോയൽറ്റി പിഴയും ഉയർത്തുവാൻ വകുപ്പ് സെക്രട്ടറിമാർക്ക് പൊതുവിതരണ വകുപ്പ് വീണ്ടും അനുമതി നൽകി. ഇതനുസരിച്ച് വകുപ്പുകൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചു തുടങ്ങി. അച്ചടി വകുപ്പിന് 39 സേവനങ്ങളുടെ ഫീസ് ഉയർത്തി. ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേവനങ്ങളുടെ നിരക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വർദ്ധിപ്പിച്ചതും ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റു വകുപ്പുകളും ഉടൻ നിരക്ക് വർധനയിലേക്ക് കടക്കും. വിവിധ വകുപ്പുകൾ 27,902 കോടി രൂപ തിരിച്ചെടുക്കാനുണ്ടെന്ന് CAG കണ്ടെത്തിയിരിക്കുകയാണ്. വരുമാന വർധനയ്ക്കായാണ് സർക്കാർ വീണ്ടും ജനങ്ങളെ പിഴുന്നത്. ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന സർട്ടിഫിക്കറ്റ്, സിവിൽ കേസുകളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന, പോലീസ് വാഹനങ്ങളുടെ വാടക, പോലീസുകാരുടെ സേവനം, മൈക്ക് ലൈസൻസ് ഫീസ് എന്നിവ 38 ഇനങ്ങളുടെ നിരക്ക് 50% വരെയാണ് ആഭ്യന്തര വകുപ്പ് ഉയർത്തിയത്. കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മെഗാ താരലേലം November 24-25 തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കും. ലേലത്തിനുള്ള താരങ്ങളുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച അവസാനിച്ചപ്പോൾ 1,174 കളിക്കാരാണ് ലേലത്തിൽ പങ്കെടുക്കുവാനായി രജിസ്റ്റർ ചെയ്തത്. അതിൽ 1,265 പേരും ഇന്ത്യക്കാരാണ്. 480 വിദേശ താരങ്ങളും ലേലത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജ്യാന്തര മത്സരങ്ങൾ കളിച്ച് 320 താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. ഓരോ ടീമുകൾക്കും പരമാവധി 25 താരങ്ങളെ വരെ ഈ സീസണിൽ സ്വന്തമാക്കാം. US നിന്ന് 10 പേരും UAE നിന്ന് ഇറ്റലിയിൽ നിന്നും ഓരോ താരങ്ങളും ലേലത്തിനായി രജിസ്റ്റർ ചെയ്തു. ലേലത്തിൽ 10 ഫ്രാഞ്ചൈസികളായി 204 താരങ്ങൾക്കാണ് അവസരം ലഭിക്കുക. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 180.43 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.